അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണ നടക്കാൻ സ്ത്രീക്ക് രതിമൂർച്ച അഥവാ ഓർഗാസം ഉണ്ടാകണോ? ഗർഭധാരണ നടക്കാൻ സ്ത്രീക്കും പുരുഷനും ഒരേ സമയത്ത് സ്കലനം ഉണ്ടാകണോ? ഇതൊക്കെ ചിലരുടെ സംശയങ്ങളാണ്. പുരുഷനെ സംബന്ധിച്ച് രതിമൂർച്ച എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ സ്കലനം നടക്കുന്നതോടെ സംഭവിക്കുന്നു എന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഡ്രൈ ഓർഗാസം എന്നൊരവസ്ഥയും ഉണ്ടാകുന്നു. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നുകൂടി ഇതിനെ പറയുന്നു. ലൈംഗിക ബന്ധത്തിൽ പുരുഷന്മാർക്ക് ശുക്ലസ്കലനം നടക്കുന്നതോടൊപ്പം സംഭവിക്കുന്ന സുഖപ്രദമായ ഒരു അനുഭവമാണ് പുരുഷൻ്റെ രതിമൂർച്ച എന്ന് പറയുന്നത്. എന്നാൽ ഡ്രൈ ഓർഗാസം അവസ്ഥയിൽ ഈ മാനസികാവസ്ഥ അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുമെങ്കിലും സ്കലനം അവരിൽ ഉണ്ടാകില്ല. ഡ്രൈ ഓർഗാസം പുരുഷവന്ധ്യതയ്ക്ക് കൂടി കാരണമാകാം. റിട്രോഗ്രേഡ് ഇജാഗുലേഷൻ പ്രശ്നങ്ങളുള്ളവർക്ക് സ്കലനം നടക്കുമ്പോൾ ശുക്ലത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ശുക്ലം ഉണ്ടായിരിക്കില്ല. പുറത്തേക്ക് വരേണ്ട ശുക്ലം മൂത്രസഞ്ചിയിലേക്ക് വഴി മാറിപ്പോകുന്നതാണ് ഇതിന് കാരണം. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഒരു യൂറോളജി ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തി ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഗർഭധാരണത്തിൽ പുരുഷനും സ്ത്രീക്കും തുല്യ പങ്കാളിത്തമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഒരാളിൽ ഉണ്ടാകുന്ന പ്രശ്നം മതി ഗർഭധാരണം നടക്കാതിരിക്കാൻ. ഗർഭധാരണം പെട്ടെന്ന് നടക്കുവാൻ അനുകൂലമായ പല ഘടകങ്ങളിൽ ഒന്നായി സ്ത്രീയിലുണ്ടാകുന്ന ഓർഗാസത്തെയും കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ രതിമൂർച്ച കിട്ടുന്നില്ല എന്ന് കരുതി ഗർഭധാരണം നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. രതിമൂർച്ച ഇല്ലാതെ തന്നെ അധിക പേർക്കും ഗർഭധാരണം നടക്കുന്നു. ഒരു നേരിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ഗർഭധാരണത്തിന് സഹായിക്കുന്ന എല്ലാ കാര്യവും ഈ ചാനലിൽ നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ രതിമൂർച്ചയെക്കുറിച്ചുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ലൈംഗിക ബന്ധവേളയിൽ സ്ത്രീക്കുണ്ടാകുന്ന ഓർഗാസം അഥവാ രതിമൂർച്ച ലൈംഗിക സുഖം മാത്രമല്ല, ഇത് ഗർഭധാരണത്തെ സഹായിക്കുമെന്നുകൂടി പറയപ്പെടുന്നു. രതിമൂർച്ച വേളയിൽ സ്ത്രീയുടെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിക്കുന്നു. യോനിയിലും ശരീരത്തിൻ്റെ അടിവയറിലടക്കമുള്ള ഭാഗങ്ങളിലുള്ള പേശി മസിലുകളിൽ കമ്പനങ്ങൾ ഉണ്ടാകുന്നു. ഇത് വളരെ കുറച്ചു സമയം മാത്രമേ ഉണ്ടാകൂ. പലപ്പോഴും മറ്റു സങ്കോചങ്ങൾ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും സ്ത്രീകൾക്ക് രതിമൂർച്ച അറിയാനും ആസ്വദിക്കാനും കഴിയാതെ പോകുന്നവരുണ്ട്. രതിമൂർച്ചയിലേക്ക് എത്താൻ ശാരീരികവും അതിലുപരി മാനസികവുമായ അനുകൂല സാഹചര്യങ്ങൾ അനിവാര്യമാണ്. ഇണയുടെ രതിമൂർച്ചയ്ക്ക് പുരുഷൻ പലപ്പോഴും പ്രാധാന്യം കൊടുക്കാറില്ല എന്നതാണ് സത്യം. ശരിയായ ആശയവിനിമയമുള്ള ഇണകളിൽ മാത്രമാണ് ഹൃദ്യമായ രതിമൂർച്ചാഹ്ലാദം അനുഭവപ്പെടുകയുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ലൈംഗിക ബന്ധത്തിൽ തന്നെ ഒന്നിലേറെ തവണ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ പുരുഷന് സ്കലനം നടന്നു കഴിഞ്ഞാൽ മറ്റൊന്നിന് ഇടവേള വേണ്ടി വരുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് രതിമൂർച്ച എന്നത് പലപ്പോഴും സാധ്യമായി കൊള്ളണമെന്നില്ല. മാത്രമല്ല അതൊരു അമിത പ്രതീക്ഷ കൂടിയാണ്. രതിമൂർച്ച ലഭിക്കാൻ പലപ്പോഴും വൈകുന്നത് സ്ത്രീയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇണയെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം കൂടി ഭർത്താവിനും ഉണ്ട്. സ്ത്രീ ശരീരപ്രകൃതി അനുസരിച്ച് രതിമൂർച്ചാനന്തരം കൂടുതൽ പരിഗണനയും ലാളനയും കൂടി ലഭിക്കാൻ സ്ത്രീ ആഗ്രഹിക്കുന്നു. അത് നൽകേണ്ടത് പുരുഷൻ്റെ ബാധ്യത കൂടിയാണ്. പലപ്പോഴും തനിക്ക് സ്കലനം നടന്ന ശേഷം ഇണയെ അവഗണിക്കുന്ന പുരുഷന്മാരുണ്ട്. ഇത് സ്ത്രീക്ക് തൃപ്തികരമായ കാര്യമല്ല. ലൈംഗിക വേളയിലെ ഉത്തേജനവും രതിമൂർച്ചയും സ്ത്രീയുടെ പ്രത്യുൽപാദനാവയവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഉത്തേജനം കൂടി വരുന്നതോടെ ഗർഭപാത്രവും ഗർഭാശയ കഴുത്തും പതുക്കെ അല്പം പിറകിലേക്ക് മാറും. കോശങ്ങളിൽ രക്തം നിറഞ്ഞ് യോനി ഭിത്തിക്കുള്ളിൽ നിറം മാറ്റമുണ്ടാകുന്നു. ഉത്തേജനം കൂടുമ്പോൾ യോനി നാളത്തിൻ്റെ ആദ്യ പകുതിയോളം ഭാഗത്ത് രക്തം ഇരച്ചു കയറുകയും ചെയ്യുന്നു. രതിമൂർച്ച വേളയിൽ ഈ ഭാഗം അതിവേഗം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നു. രതിമൂർച്ചയിൽ പുരുഷന് സ്കലനം ഉണ്ടാകുന്നത് പോലെ ഒരു സ്രവം സ്ത്രീയിൽ നിന്നും പുറപ്പെടുന്നു. ഇങ്ങനെ രതിമൂർച്ച വേളയിൽ നടക്കുന്ന മസിൽ പ്രവർത്തനങ്ങളും ഹോർമോൺ മാറ്റങ്ങളും ഗർഭധാരണത്തിന് അനുകൂലമായിരിക്കും. രതിമൂർച്ചയിലൂടെ സ്ത്രീക്ക് ലൈംഗിക സുഖം അനുഭവിക്കാൻ കഴിയുമെങ്കിലും പ്രകൃതിപരമായി ഇതൊക്കെ പ്രത്യുൽപാദന സഹായകവുമാണ്. രതിമൂർച്ച മൂലം യോനി പേശികളിൽ ഉണ്ടാകുന്ന സങ്കോച വികാസങ്ങൾ ബീജങ്ങളെ പെട്ടെന്ന് ഫെലോപ്യൻ ട്യൂബിൽ എത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ ബീജങ്ങൾ വേഗം ഫെലോപ്യൻ ട്യൂബിൽ എത്താൻ വേണ്ടിയാണല്ലോ നമ്മൾ തലയണ വെക്കാനും ലെഗപ്പ് വാൾ പൊസിഷനിൽ കിടക്കാനും ഒക്കെ പറഞ്ഞത്. ആ സാധ്യതകൾ തന്നെയാണ് രതിമൂർച്ച വേളകളിലും ഉണ്ടാകുന്നത്. കൂടാതെ ഓക്സിറ്റോസിൻ, ഈസ്ട്രജൻ തുടങ്ങിയ ഹോർമോണുകളും ഈ സമയത്ത് വർദ്ധിക്കുന്നു. പ്രത്യുൽപാദന അവയവങ്ങളിലേക്ക് രക്തപ്രവാഹവും വർദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം ഗർഭധാരണത്തിന്, അതായത് ബീജത്തിന് ശരീരത്തിൽ കടക്കുന്നതിനുള്ള അനുകൂല ഘടകങ്ങളാണ്. രതിമൂർച്ചാനന്തരം സ്ത്രീയിലുണ്ടാകുന്ന മയക്കം വരെ ബീജസഞ്ചാരത്തെ വേഗത്തിലാക്കുന്നു.
ഇനി ഗർഭധാരണം ഉദ്ദേശിച്ചാലും ഉദ്ദേശിക്കുന്നില്ല എങ്കിലും സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എത്തിക്കൽ പുരുഷന്റെ ബാധ്യത കൂടിയാണ് എന്ന് പറഞ്ഞല്ലോ. പാതി വഴിയിൽ പുരുഷന് സ്കലനം സംഭവിച്ചാലും അവളെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ പുരുഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ മാനുഷിക ബലഹീനതയാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരെണ്ണം ഭാര്യയുടെ ആശ തീരും മുമ്പ് സംയോഗം അവസാനിപ്പിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, നിങ്ങളിൽ ആരെങ്കിലും ഭാര്യയെ സംയോഗം ചെയ്യുന്ന പക്ഷം അവളുടെ താല്പര്യം പൂർത്തിയാകും മുമ്പ് അവൻ്റേത് സാധിച്ചാൽ അവളുടെ ആഗ്രഹപൂർത്തി വരെ അവൻ അടർന്നു മാറാതിരിക്കട്ടെ. എത്രത്തോളം എന്നാൽ പുരുഷസ്ഖലനം നടന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ അനുവാദം ചോദിക്കാതെ ശരീരബന്ധം വേർപിരിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ രതിമൂർച്ച എന്നത് ഗർഭധാരണത്തിന് മാത്രമല്ല, താൻ അനുഭവിക്കുന്നത് പോലെ ലൈംഗിക സംതൃപ്തിയുടെ എല്ലാ അനുഭൂതികളും തൻ്റെ ഭാര്യയ്ക്കും ലഭിക്കണം എന്നായിരിക്കണം ഭർത്താവ് ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള ക്ഷമയും സാവകാശവും ഭർത്താവ് തീർച്ചയായും കാണിക്കണം. മനുഷ്യരിലെ ലൈംഗിക ബന്ധത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ബന്ധപ്പെടുമ്പോൾ രണ്ടു പേർക്കും പരസ്പരം മുഖങ്ങൾ നോക്കി ബന്ധപ്പെടാം എന്നുള്ളത്. വേറെ ഒരു ജീവിയും ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് ബന്ധപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. സ്ത്രീയുടെ സംതൃപ്തി അവളുടെ മുഖം നോക്കി മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്ത്രീക്ക് തൻ്റെ തൃപ്തിക്കുറവ് മുഖഭാവം കൊണ്ട് പ്രകടിപ്പിക്കാനുമുള്ള സാഹചര്യവും പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.